പൊതുമേഖലാ സ്ഥാപനമായ കെ പി പി എല്ലിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിന് തുടക്കം കുറിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. പത്രക്കടലാസ് അച്ചടി മാത്രമല്ല നോട്ട്ബുക്ക് അടക്കമുള്ള വസ്തുക്കളുടെ അച്ചടിയിലേക്കും കേരള പേപ്പർ പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഉൽപ്പാദനം വ്യാപിപ്പിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കെ പി പി എല്ലിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉൽപ്പാദനത്തിന്റെ ഉദ്ഘാടനം വെള്ളൂരിലെ ക്യാമ്പസിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഗവൺമെന്റിലെ ഒരൊറ്റ വേക്കൻസി പോലും പി എസ് സി വഴി പൂർണ്ണമായുമുള്ള വേക്കൻസി നിയമിക്കുന്നു എന്ന് മാത്രമല്ല ഒരു വേക്കൻസി പോലും നിയമിക്കാതെ ഒഴിവിടുന്ന സ്ഥിതി ഇതുവരെ ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. മുഴുവൻ വേക്കൻസിയും ഫില്ല് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇപ്പോഴും കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തള്ളുന്ന ഒരു മരമാണ് എന്നുള്ളതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. അതും ഇതിന്റെ ഭാഗമായിട്ട് പ്രത്യേക സ്കീമായിട്ട് കേരളത്തിൽ മുള കൃഷി വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയും ഈ നമ്മുടെ പുതിയ ഈ പേപ്പർ ഉത്പാദക കാര്യങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് മുൻകൈ എടുക്കാം ഒരുമിച്ച് ആലോചിച്ച കാര്യങ്ങൾ ചെയ്യാം എന്നും കൂടി ഈ അവസരത്തിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗവൺമെന്റ് മാത്രം പോരാ, ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ പേപ്പർ നോട്ട്ബുക്കിൽ എഴുതാനുള്ള പേപ്പർ പാക്കേജ് ഐറ്റങ്ങൾ ഇതെല്ലാം വരുന്ന തരത്തിലേക്കുള്ള ഡെവലപ്മെന്റാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. പഴയ ആ തുടക്കമുള്ള കാലത്തേക്ക് നമ്മുടെ ഈ വെള്ളൂർ പേപ്പർ ഫാക്ടറി എത്തിക്കുവാൻ ഈ ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകും എന്നുള്ള ആത്മവിശ്വാസത്തോടെ ഇത് ഈ മോഡൽ ഇന്ത്യക്കായ ഇവിടെ നടത്തുന്ന ഈ കാര്യങ്ങൾ മറ്റു പല സ്ഥലത്തെയും പോലും അല്ല പോലെയല്ല നമുക്ക് നമ്മുടെ വ്യവസായങ്ങൾ നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ നാട്ടിലെ ജീവൻ ആളുകൾക്കുള്ള ജീവിതം മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെന്ന് കാണിക്കുവാൻ ഈ പ്രവർത്തനങ്ങൾ സഹായകരമാകും എന്ന ആത്മവിശ്വാസത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്തകൾ അവസാനിപ്പിക്കുന്നു. കെ പി പി എല്ലിന്റെ ഉൽപ്പാദനം മാർച്ച് മാസത്തോടെ ലാഭകരമായ ഘട്ടത്തിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അതോടുകൂടി തൊഴിലാളികൾക്ക് സ്ഥിരം നിയമനം നൽകുന്നതിന് തുടക്കം കുറിക്കുമെന്നും ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വ്യവസായ നിയമ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. ജനുവരി ഫെബ്രുവരി ആദ്യത്തോടുകൂടി ആരംഭിക്കാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉറപ്പു നൽകുകയാണ്. സ്ത്രീകൾ രാത്രി പ്രവർത്തിക്കില്ല എന്ന് വാശി പിടിച്ചിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനം വർഷങ്ങളോളം അടച്ചിടേണ്ടി വന്ന ഒരു ജില്ലയാണ് കോട്ടയം. ഒരു യൂണിയൻ നിലപാട് സ്വീകരിച്ചു, ഞങ്ങൾ രാത്രി പ്രവർത്തിക്കില്ല. അപ്പോഴാണ് രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഓവർ ടൈമും മറ്റ് ആനുകൂല്യങ്ങളും ഒന്നും തന്നെ പ്രതീക്ഷിക്കാതെ ഇവിടുത്തെ ഓഫീസർമാരും തൊഴിലാളികളുമായ സ്ത്രീകൾ ഈ നാടിനാകെ മാതൃകാപരമായ പ്രവർത്തനമാണ് അവിടെ ചെയ്ത് അവരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് എല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണ്. അടച്ചിട്ടൊരു സ്ഥാപനം സംസ്ഥാനത്തിന് വിട്ടു നൽകണം എന്ന അഭ്യർത്ഥന പരിഗണിക്കാതിരുന്ന സന്ദർഭത്തിൽ ഒരു സംസ്ഥാന സർക്കാർ ചരിത്രത്തിലാദ്യമായി ലേലത്തിൽ പങ്കെടുത്തുകൊണ്ട് ഏറ്റെടുത്തൊരു സ്ഥാപനമാണ് ഇന്നിപ്പോ ന്യൂസ് പ്രിന്റ് ഉൽപ്പാദിപ്പിച്ച് ആദ്യത്തെ ലോഡ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഇത് ചരിത്ര സംഭവമാണ്. 3000 കോടി വിറ്റുവരവുള്ള സ്ഥാപനമായി കെ പി പി എല്ലിനെ മാറ്റുകയാണ് ലക്ഷ്യം. 3000 തൊഴിലവസരങ്ങളും ഇവിടെ സൃഷ്ടിക്കാനാകും. 4-5 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൊതുമേഖലയിൽ സൃഷ്ടിക്കാൻ പറ്റുന്ന തൊഴിലവസരങ്ങൾക്ക് തുല്യമാണിതെന്നും പി രാജീവ് പറഞ്ഞു. സഹകരണ സാംസ്കാരിക രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. എം പിമാരായ ജോസ് കെ മാണി, തോമസ് ചാഴികാടൻ, എം എൽ എമാരായ സി കെ ആശ, മോൻസ് ജോസഫ്, ഐ എൻ ഡി യു സി സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ, വെള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് നികിത കുമാർ, കേരള റബ്ബർ ലിമിറ്റഡ് സി എം ഡി ഷീല തോമസ്, കെ പി പി എൽ സ്പെഷ്യൽ ഓഫീസർ പ്രസാദ് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കെ പി പി എൽ അങ്കണത്തിൽ നിന്ന് ആദ്യ ലോഡുമായുള്ള വാഹനം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഡി ഇങ്കിംഗ് ഫാക്ടറിയുടെ ഒരു സ്വിച്ച് ഓൺ കർമ്മം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു. വുഡ് ഫീഡിംഗിന്റെ വിദൂര നിയന്ത്രിത ഉദ്ഘാടനം മന്ത്രി എ കെ ശശീന്ദ്രനും നിർവഹിച്ചു. സ്റ്റാർവിഷൻ ന്യൂസ്, കോട്ടയം.